ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ക്ലാസ്. പ്ലസ് വൺ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ക്ലാസ്സാണ്. ഹിസ്റ്ററി, ചരിത്രത്തിൻ്റെ ഒന്നാമത്തെ പാഠമാണ്. ഫോക്കസ് പോയിൻ്റ്, ഫോക്കസ് ഏരിയ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണ്. ഒന്നാമത്തെ പാഠമായിട്ടുള്ള കാലത്തിൻ്റെ ആരംഭം മുതൽ, ഫ്രം ദ ബിഗിനിങ് ഓഫ് ടൈം എന്നുള്ള പാഠമാണ്. ക്വസ്റ്റ്യൻ ആൻസർ രൂപത്തിലാണ്. അതുകൊണ്ട് തന്നെ എങ്ങനെ ക്വസ്റ്റ്യൻ ആൻസർ സെറ്റ് ചെയ്യാം എന്നുള്ളത് ഇതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ നമുക്ക് നേരിട്ട് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. ആധുനിക മനുഷ്യൻ്റെ മുൻഗാമികൾ ആര് എന്നുള്ളതാണ്. ആധുനിക മനുഷ്യൻ്റെ, ഇന്ന് കാണുന്ന മനുഷ്യൻ്റെ മുൻഗാമികളായിട്ടുള്ളത് പ്രിമേറ്റുകളാണ്. പ്രിമേറ്റുകൾ എന്ന് പറഞ്ഞാൽ മനുഷ്യർ, ആൾക്കുരങ്ങ്, കുരങ്ങന്മാർ എന്നിവ ഉൾപ്പെടുന്ന വിഭാഗത്തെയാണ് നമ്മൾ സാധാരണ പ്രിമേറ്റ്സുകൾ എന്ന് പറയാറുള്ളത്. ഓക്കെ, ഇപ്പോൾ സസ്തനികളാണ്. ഓക്കെ, പ്രസവിക്കുന്നതും അതുപോലെ തന്നെ മുലയൂട്ടാൻ കഴിവുള്ളതും ആയിട്ടുള്ളതിനെയാണ് നമ്മൾ സസ്തനികളിൽ നിന്ന് സാധാരണ പറയുക. അപ്പോൾ പ്രിമേറ്റുകളാണ് ഇതിൻ്റെ പ്രത്യേകത എന്നുള്ള സസ്തനിയുടെ ഒരു ഉപവിഭാഗമാണ് പ്രിമേറ്റ്സ്. ഇവരുടെ ആവിർഭാവം, പ്രിമേറ്റ്സിനെ നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നത് ഏഷ്യ ആൻഡ് ആഫ്രിക്ക എന്നുള്ള ഭൂഖണ്ഡങ്ങളിലായി. ഏഷ്യൻ കോണ്ടിനെൻറ്റിലും അതുപോലെ തന്നെ ആഫ്രിക്കൻ കോണ്ടിനെൻറ്റിലൊരാണ് ഇവരുടെ ആവിർഭാവം, ഒറിജിൻ എന്ന് പറയുന്നത്. ദെൻ മനുഷ്യൻ, ആൾക്കുരങ്ങന്മാർ എന്നിവർ ഉൾപ്പെടുന്ന വിഭാഗം ആണ് പ്രിമേറ്റ്സുകൾ എന്ന് നമ്മൾ പറയാറുള്ളത്. ഓക്കെ, ഇവരുടെ മറ്റു പ്രത്യേകതകളാണ് രോമാവൃതമായിട്ടുള്ള ശരീരം, ശരീരമാസകലം രോമം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നീണ്ട ഗർഭധാരണ കാലം, അതുപോലെ തന്നെ സ്തനഗ്രന്ഥികൾ, വ്യത്യസ്ത വലിപ്പങ്ങളായിട്ടുള്ള പല്ലുകൾ, അതുപോലെ തന്നെ സ്ഥിരമായ ശരീരോഷ്മാവ്, നമ്മുടെ മനുഷ്യൻ്റെ ബോഡിയിലുള്ള പോലെ തന്നെ ടെമ്പറേച്ചറും ഉണ്ടായിരിക്കും, സ്ഥിരമായിട്ടുള്ളതായിരിക്കും. ഇതാണ് പ്രിമേറ്റുകളെ കുറിച്ചുള്ള സവിശേഷതകൾ. അപ്പോൾ ആധുനിക മനുഷ്യൻ്റെ മുൻഗാമികൾ എന്നറിയപ്പെടുന്നത് പ്രിമേറ്റുകളാണ്. അപ്പോൾ അവരുടെ പ്രത്യേകതകളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ദെൻ പ്രിമേറ്റുകൾക്ക് ഉള്ള ഉപവിഭാഗങ്ങളുണ്ട്, ഒമിനോയിഡുകളും അതുപോലെ തന്നെ ഒമിനിഡുകളും. ഒമിനോയിഡുകളും അതുപോലെ തന്നെ ഒമിനിഡുകൾ പ്രിമേറ്റ്സിൻ്റെ രണ്ട് ഉപവിഭാഗങ്ങളാണ്. ഓക്കെ, ആദ്യം ഒമിനോയിഡുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ 24 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന വിഭാഗമാണ് ഒമിനോയിഡുകൾ എന്നുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പ്രിമേറ്റ്സുകൾ കണ്ടതുപോലെ തന്നെ പ്രിമേറ്റ്സിലുള്ള ഉപവിഭവമായിട്ടുള്ള ഒമിനോയിഡുകളും ഏഷ്യയിലും ആഫ്രിക്കയിലും തന്നെയാണ്. വലിയ ശരീരപ്രകൃതിയും ചെറിയ തലച്ചോറും അതുപോലെ തന്നെ 4 കാൽ, ഈ ഫോട്ടോ കാണുന്നില്ലേ, 4 കാലിലായിരുന്നു അവർ നടക്കുന്നത്. വളഞ്ഞ നട്ടല്, കൈകാലുകൾക്ക് വൈദഗ്ധ്യമില്ല എന്നുള്ളത്. കൈകാലുകൾ മനുഷ്യന്, നമ്മൾ ആധുനിക മനുഷ്യൻ കൈകാലുകൾ വേഗത്തിൽ ചലിപ്പിക്കുന്നത് പോലെ തന്നെ നട്ടലിൽ, വളഞ്ഞ നട്ടലിലും അതുപോലെ തന്നെ ചെറിയ തലച്ചോറും 4 കാലിൽ നടക്കുന്നതാണ് ഒമിനോയിഡുകൾ എന്നുള്ളത്. അപ്പോൾ ഇതാണ് അവരുടെ ശരീരപ്രകൃതികൾ, വലിയ ശരീരപ്രകൃതിയാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഒമിനോയിഡുകളെ കുറിച്ചാണ് പറഞ്ഞ്. 24 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഏഷ്യയിലും ആഫ്രിക്കയിലും ജീവിച്ചിരുന്ന ഒരു വിഭാഗമാണ് ഒമിനോയിഡ്. വലിയ ശരീരപ്രകൃതി, ചെറിയ തലച്ചോറ്, 4 കാലിൽ നടക്കുന്നു, അതുപോലെ തന്നെ വളഞ്ഞ നട്ടലുകൾക്ക്, അതുപോലെ തന്നെ ഇന്നത്തെ മനുഷ്യൻ്റെ പോലെ തന്നെ കൈകാലുകൾക്ക് വൈദഗ്ധ്യം. മനുഷ്യൻ, ഇന്നത്തെ മനുഷ്യന് കൈകാലുകൾ വേഗത്തിൽ ചലിപ്പിക്കാൻ കഴിയും, പക്ഷേ പ്രിമേറ്റ്സിലെ ഉപവിഭാഗമായിട്ടുള്ള ഒമിനോയിഡിന് അത്തരത്തിലുള്ളൊരു സവിശേഷതയില്ല എന്നുള്ളതാണ്. ഇനി അതിൻ്റെ മറ്റൊരു ഉപവിഭാഗമാണ് ഒമിനിഡുകൾ. ഒമിനിഡുകളുടെ സവിശേഷത, ഒമിനോയിഡിൽ നിന്ന് ഉത്ഭവം, ഇവർ ഉത്ഭവിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഒരു മാറ്റം സംഭവിച്ചിട്ടുള്ളത്, ഒമിനോയിഡുകളിൽ നിന്ന് മാറ്റം സംഭവിച്ചതാണ് ഒമിനിഡുകൾ എന്നുള്ളത്. ഇവരുടെ ഫീച്ചേഴ്സ്, ഇവരുടെ സവിശേഷതകൾ എന്ന് പറഞ്ഞാൽ ഒമിനിഡുകളിൽ നിന്ന് ഉത്ഭവമാണ്. 6.4 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചു. ആഫ്രിക്കയാണ് ജന്മദേശം. വലിയ മസ്തിഷ്കം, തലച്ചോറ്, വലിയ മസ്തിഷ്കം, അതുപോലെ തന്നെ ഇരുകാലുകളുടെ സഞ്ചാരം. ഒമിനോയിഡുകളെ അപേക്ഷിച്ച് ഒമിനിഡുകളിൽ 2 കാലിലാണ് സഞ്ചാരം എന്നുള്ളതാണ്. നിവർന്നു നിൽക്കാനുള്ള കഴിവുണ്ടായിരുന്നു, കൈകാലുകളിൽ വൈദഗ്ധ്യമുണ്ടായിരുന്നു. അപ്പോൾ ഒമിനോയിഡുകളെ അപേക്ഷിച്ച് ഒമിനിഡിനെ മനുഷ്യനുമായിട്ട് ഏകദേശം സാദൃശ്യമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു എവല്യൂഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അതിൻ്റെ അർത്ഥമായിട്ട് വരുന്നത്. ദെൻ ഒമിനോയിഡുകളും ഒമിനിഡുകളും തമ്മിലുള്ള വ്യത്യാസം, ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തു ഒമിനോയിഡ് എന്താന്ന് പറഞ്ഞു, ഒമിനിഡ് എന്താന്ന് പറഞ്ഞു, ഇവ തമ്മിലുള്ള വ്യത്യാസങ്ങളാണ്. ആദ്യം ഒമിനോയിഡുകളെ നമ്മൾ പറഞ്ഞു, പ്രമേറ്റിലെ ഉപവിഭാഗം ചെറിയ തലച്ചോറ്, വലിയ പല്ല്, 4 കാലിൽ നടത്തം, നിവർന്നു നിൽക്കാനുള്ള കഴിവില്ല, കൈകാലുകൾക്ക് വൈദഗ്ധ്യമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, മുമ്പത്തെ സ്ലൈഡിൽ പറഞ്ഞതാണ്. അപ്പോൾ പ്രിമേറ്റുകളുടെ ഉപവിഭാഗമാണ്, അതുപോലെ തന്നെ ചെറിയ തലച്ചോറാണ്, വലിയ പല്ലുകളാണ്, 4 കാലിലാണ് നടക്കുന്നത്, അതുപോലെ തന്നെ
നിവർന്നു നിൽക്കാനുള്ള ശേഷി അവർക്കില്ല, കൈകാലുകൾക്ക് വൈദഗ്ധ്യവും ഇല്ല എന്നുള്ളതാണ് ഹൊമിനോയിഡുകളുടെ സവിശേഷത. ഇതാണ് ഹൊമിനിഡുകളിൽ നിന്ന് ഒമിനോയിഡുകളെ വ്യത്യസ്തമാക്കുന്നത്. ഹൊമിനിഡുകൾ നമ്മൾ പറഞ്ഞു, ഹൊമിനോയിഡുകളിൽ നിന്നാണ് ഹൊമിനിഡുകൾ ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, ചെറിയ തലച്ചോറ്, ചെറിയ പല്ലുകൾ, ഇരുകാലികൾ, നിവർന്നു നിൽക്കാനുള്ള കഴിവ്, കൈകൾ ശരിയായി ഉപയോഗിക്കാനുള്ള വൈദഗ്ധ്യം. അപ്പോൾ ഹൊമിനോയിഡിനേക്കാളും അതിൽ നിന്നും വന്നിട്ടുള്ള, കാരണം 24 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് ഹൊമിനോയിഡ് ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, മറ്റേ 4.6 ദശലക്ഷം വർഷങ്ങൾക്ക്, അപ്പോൾ ഏകദേശം അടുത്ത ഏറ്റവും ലേറ്റസ്റ്റ് വയസ്സിനായിട്ടുള്ളതാണ് ഹൊമിനിഡുകൾ എന്ന് പറയാം. ദെൻ ഹൊമിനിഡുകൾ പിന്നീട് 2 ശാഖയാക്കി വിഭജിച്ചു. ഹൊമിനിഡുകളിൽ നിന്ന് മാറ്റമുണ്ടായിട്ടുണ്ട്. ഓസ്ട്രേലിയോപിതാക്കസും അതുപോലെ തന്നെ ഹോമോസും, ഇനി ഇവ രണ്ടിൻ്റെയും പ്രത്യേകതകൾ, അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന ഓസ്ട്രേലിയോപിതാക്കസിൻ്റെയും ഹോമോസിൻ്റെയും പ്രത്യേകതകൾ നോക്കാം. ഇതാണ് ഓസ്ട്രേലിയോപിതാക്കസ്. ദക്ഷിണദേശത്തെ വാനരൻ അഥവാ ആൾക്കുരങ്ങ് എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ ഓസ്ട്രേലിയോപിതാക്കസാണ് ദക്ഷിണ ദേശത്തെ വാനരൻ അല്ലെങ്കിൽ ആൾക്കുരങ്ങ് എന്നറിയപ്പെടുന്നത്. 5.6 ദശലക്ഷം വർഷം മുമ്പ് ഇതിന് ഉത്ഭവമുണ്ടായി എന്ന് പറയുന്നു. ഫോസിലുകൾ ആഫ്രിക്കയിലെ ഓൾഡ് വായ് ജോർജിയയിൽ നിന്നും കണ്ടെത്തി. ആദ്യത്തെ ശിലായുധ നിർമ്മാതാക്കൾ, ആദ്യമായിട്ട് ശില കൊണ്ട് ആയുധങ്ങൾ നിർമ്മിച്ച ആൾക്കാരാണ് ഓസ്ട്രേലിയോപിതാക്കസ്. ഇവരുടെ പ്രത്യേകത ചെറിയ തലച്ചോറാണ്, ഉന്തിയ താടിയല്ല. നോക്കുക, ഉന്തിയ താടിയല്ല, താടിയല്ല കുറച്ച് ഉന്തിയിട്ടായിരിക്കും, വലിയ പല്ലുകളായിരിക്കും. ദെൻ വനത്തിൽ ജീവിച്ചു, വനവാസികളാണ്. ഓക്കെ, അപ്പോൾ ദക്ഷിണ ദേശത്തെ വാനരൻ അഥവാ ആൾക്കുരങ്ങ് എന്നറിയപ്പെടുന്നത് ഓസ്ട്രേലിയോപിതാക്കസിനാണ്. 5.6 ദശലക്ഷം വർഷങ്ങൾക്ക് ആഫ്രിക്കയിൽ ഉത്ഭവം എന്ന് പറയുന്നു. ദെൻ ആദ്യത്തെ ശിലായുധ നിർമ്മാക്കൾ, കല്ലുകൊണ്ടുള്ള ആയുധങ്ങൾ നിർമ്മിച്ച വ്യക്തിയാണ് ഓസ്ട്രേലിയോപിതാക്കസ്. ചെറിയ തലച്ചോറ്, കൂടുതൽ ഉന്തിയ പല്ല്, അതുപോലെ തന്നെ വലിയ കൂടുതൽ ഉന്തിയ താടിയല്ല്, വലിയ പല്ലുകൾ, വനത്തിൽ ജീവിച്ചു, വനവാസികൾ എന്നുള്ളതാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോകാം. ഹോമോസ്, ഓക്കെ, ഓസ്ട്രേലിയോപിതാക്കസ് രണ്ടാമത്തെ ഇതാണ് ഹോമോസ്, മനുഷ്യൻ എന്നർത്ഥം. മനുഷ്യൻ എന്നാണ് ഹോമോസ് എന്നുള്ളതിൻ്റെ അർത്ഥം. ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 2.0, ഏറ്റവും പിന്നെയുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന വേർഷനാണ്. 2.5 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചു. വലിയ മസ്തിഷ്കം, നമ്മുടെ ഇന്നത്തെ പുക്കപ്പോലെ തന്നെ. ചെറിയ പല്ലുകൾ, കുറച്ച് ഉന്തിയ താടിയല്ലെ, പുൽമേടുകളിൽ താമസിച്ചു. ഓക്കെ, പുൽമേടുകളിലൊക്കെ താമസിച്ചു എന്നാണ്. അപ്പോൾ ഈ ഹോമോസിനും എന്ത് ചെയ്യേണ്ടത്, ഉപവിഭാഗങ്ങൾ വരുന്നുണ്ട്. ഹോമോ ഹെബിലിസ്, ഹോമോ എറക്ടസ്, ഹോമോ സാപ്പിയൻസ് എന്നൊക്കെ പറയുന്ന വിഭാഗങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ആ ഉപവിഭാഗങ്ങളെ, സബ് ക്ലാസ്സിനെ നമുക്ക് ഒന്ന് നോക്കാം. ഹോമോ ഹെബിലിസ് ആണ് ഫസ്റ്റ്, ഹോമോയിലുള്ള ഫസ്റ്റ് സബ് ക്ലാസ്. 2.2 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചു. ഫോസിലുകൾ എത്തോപ്പിയ, ടെൻസാനിയ എന്നിവിടങ്ങളിൽ നിന്ന് കണ്ടെടുത്തു. ആദ്യത്തെ സ്കിൽഡ് മാൻ ആണ്. അപ്പോൾ ചോദ്യം ചിലപ്പോൾ ചോദിക്കും, ആദ്യത്തെ സ്കിൽഡ് മാൻ ആണ്, വിദഗ്ധ മനുഷ്യർ ആരാണ്? ഹോമോ ഹാബിലിസ് ആണ്. ദെൻ 2.2 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചതാണ് ഫോസിലുകൾ. എത്തോപ്പിയ, ടാൻസാനിയ എന്നിവിടങ്ങളിൽ നിന്നാണ് കണ്ടെത്തിയത് ആദ്യത്തെ ഉപകരണ നിർമ്മാതാക്കൾ, അല്ലെങ്കിൽ സ്കിൽഡ് മനുഷ്യർ, അല്ലെങ്കിൽ സ്കിൽഡ് വിദഗ്ധ മനുഷ്യർ എന്നറിയപ്പെടുന്നു. ദെൻ രണ്ടാമത് ഹോമോ ഇറക്ടസ്, ഇറക്ടസ് എന്ന് പറഞ്ഞാൽ നിവർന്നു നിൽക്കുന്ന എന്ന അർത്ഥത്തിൽ തന്നെ, അതുകൊണ്ട് തന്നെ നിവർന്നു നിൽക്കുന്ന മനുഷ്യൻ എന്നറിയപ്പെടുന്നു, അപ്രൈറ്റ് മാൻ ആണ്. 1.8 ദശലക്ഷം അല്ലേ വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചു. ഫോസിലുകൾ ഏഷ്യയിലും ആഫ്രിക്കയിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് ഹോമോ സാപ്പിയൻസ്, ചിന്തിക്കുന്ന മനുഷ്യൻ അല്ലെങ്കിൽ ബുദ്ധിമാനായിട്ടുള്ള മനുഷ്യൻ എന്നുള്ളതാണ് ഹോമോ സാപ്പിയൻസ്. 8 ദശലക്ഷം കൊല്ലങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ ജീവിച്ചു. ഫോസിലുകൾ ജർമ്മനിയിലെ നിയാൻഡർതാലിൽ നിന്നും, അതുപോലെ തന്നെ ഏഡൻബർഗിൽ നിന്നും കണ്ടെത്തി. കൂടാതെ ആഫ്രിക്ക, ഏഷ്യൻ വൻകര, വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്നും ഇവരുടെ ഫോസിലുകൾ കിട്ടിയിട്ടുണ്ട്. ഒരു ചിന്തിക്കാൻ ശേഷിയുള്ള മനുഷ്യൻ, അതായത് 8 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ നിന്ന് കണ്ടെത്തിയത് പ്രധാനമായിട്ടും ആഫ്രിക്ക, ഏഷ്യ, അതുപോലെ തന്നെ ജർമ്മനി, ഇവിടെ നിന്നൊക്കെ ഇതിൻ്റെ ഫോസിലുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഹോമോസിൻ്റെ
ഉപവിഭാഗങ്ങൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ആസ്ട്രോലോപിതാക്കസ് ആഫ്രിക്കയിൽ നിന്ന് ഹോമോസ് ഹബിലേസ്, ഹോമോ ഇറക്ടസ്, ദെൻ ഹോമോ നിയാൻഡർതാലിസ് ആൻഡ് ഹോമോ സാപ്പിയൻസ്. ദാൻ ലേറ്റസ്റ്റ് വേർഷൻ ഓഫ് മാൻ എന്നറിയപ്പെടുന്നത് ഹോമോ സാപ്പിയൻസ് ആണ് എന്നുള്ളത്. ദെൻ ആധുനിക മനുഷ്യൻ, ആധുനിക മനുഷ്യൻ എൻ്റെ ഉത്ഭവവുമായി ബന്ധപ്പെട്ട് രണ്ട് പ്രധാന സിദ്ധാന്തങ്ങളുണ്ട്. ഫോക്കസ് ഏരിയയിൽ പഠിക്കേണ്ട ഒരു ഏരിയ ഇതാണ്, ഏകോൽപ്പത്തി മാതൃക, പ്രാദേശിക തുടർച്ചാ മാതൃക എന്നുള്ളത്. അപ്പോൾ മനുഷ്യൻ്റെ ഉത്ഭവവുമായി ബന്ധപ്പെട്ട് രണ്ട് പ്രധാന സിദ്ധാന്തമാണ് ഏകോൽപ്പത്തി മാതൃക, ദെൻ പ്രാദേശിക തുടർച്ചാ മാതൃക എന്നുള്ളത്. അപ്പോൾ എന്താണ് ഏകോൽപ്പത്തി മാതൃക എന്ന് പറഞ്ഞാൽ, ആധുനിക മനുഷ്യൻ്റെ ഉത്ഭവം ഒരേ ഒരു വൻകരയിൽ, അതായത് ആഫ്രിക്കയിൽ നിന്നാണെന്ന് ഈ സിദ്ധാന്തത്തിൻ്റെ, അത് ഏകോൽപ്പത്തി വക്താക്കൾ പറയുന്നത് ആഫ്രിക്കയിലാണ് മനുഷ്യൻ്റെ ഉത്ഭവം ഉണ്ടായിട്ടുള്ളത്, ഒരേ ഒരു കോണ്ടിനെൻറ്റിൽ മാത്രമേ അത് ഉണ്ടായിട്ടുള്ളൂ എന്നാണ്. മനുഷ്യൻ്റെ ശരീരശാസ്ത്രപരവും ജനിതക സാമ്യതയും അത് ശരിവെക്കുന്നു എന്ന് അവർ സമർത്ഥിക്കുന്നുണ്ട്. ആഫ്രിക്കയിലെ എത്യോപ്യ, ടാൻസാനിയ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് കണ്ടെത്തിയ ഫോസിലുകൾ ഈ വാദഗതിക്ക് ഉറപ്പ് നൽകുന്നു. അപ്പോൾ ഏകോൽപ്പത്തി എന്ന് പറഞ്ഞാൽ ഒരേ ഒരു ഉൽപ്പത്തി ഉണ്ടായിട്ടുള്ളൂ, അത് ആഫ്രിക്കൻ കോണ്ടിനെൻറ്റിലാണ് എന്നാണ് ഈ വാദക്കാർ പറയുന്നത്. ദെൻ രണ്ടാമത്തെ പ്രാദേശിക തുടർച്ചാ മാതൃക, അതായത് മനുഷ്യൻ വിവിധ കോണ്ടിനെൻറ്റിൽ അതേ രൂപങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ രണ്ടും എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കും എന്താണ് ഏകോൽപ്പത്തി, ഒരേ ഒരു കോണ്ടിനെൻറ്റിൽ മാത്രം ഉണ്ടായിട്ടുള്ളൂ. പ്രാദേശിക തുടർച്ച എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തുടർച്ച മറ്റുള്ള കോണ്ടിനെൻറ്റുകളും. ആധുനിക മനുഷ്യൻ്റെ ഉത്ഭവം ഒരേ സമയം വ്യത്യസ്ത പ്രദേശങ്ങളിലാണെന്ന് ഈ സിദ്ധാന്ത വക്താക്കൾ പറയുന്നു. കാരണം മനുഷ്യൻ്റെ രൂപത്തിലും ശരീരപ്രകൃതിയിലും വ്യത്യാസങ്ങൾ വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്ന് കണ്ടെടുത്ത ഫോസിലുകളിൽ എന്നിവ ഈ സിദ്ധാന്തത്തെ പിന്തുണക്കുന്നു. ആധുനിക മനുഷ്യൻ ഉത്ഭവിച്ച പല പ്രദേശങ്ങളിലാണെന്ന് ഈ മാതൃക പറയുന്നു. അപ്പോൾ ഈ രണ്ട് സിദ്ധാന്തങ്ങളും പഠിച്ചു വെക്കുക, ഏകോൽപ്പത്തിയും അതുപോലെ തന്നെ പ്രാദേശിക തുടർച്ചയും പഠിച്ചു വെക്കുന്നതാണ്. നമുക്ക് ആധുനിക മനുഷ്യനെ കുറിച്ച് പറയുകയാണെങ്കിൽ, അവന് ഭക്ഷണം തേടിയിട്ടുള്ള ഹണ്ടിങ് ആൻഡ് ഗാദറിങ് ആയിരുന്നു ആദ്യകാലത്ത് ഉണ്ടായിരുന്നത്, വേട്ടയാടൽ, അതുപോലെ തന്നെ കായ്കനികൾ ശേഖരിക്കൽ, ഭക്ഷണം ശേഖരിക്കുക, മറ്റു മൃഗങ്ങൾ ഉപേക്ഷിച്ചതോ ചത്തതായിട്ടുള്ള മാംസങ്ങൾ ശേഖരിക്കുക, വേട്ടയാടൽ, മീൻ പിടിക്കൽ, ഇതൊക്കെയായിരുന്നു ആധുനിക മനുഷ്യൻ്റെ ഭക്ഷണ സമ്പാദന രീതി അല്ലെങ്കിൽ ഭക്ഷണം നേടുന്നതിൻ്റെ രീതി എന്നുള്ളത്. ആദിമ മനുഷ്യൻ്റെ വാസസ്ഥലങ്ങൾ അവർ മരത്തിൻ്റെ മുകളിലും അതുപോലെ തന്നെ പുൽമേടുകളിലൊക്കെ ആയിരുന്നു കിടന്നത്. മനുഷ്യർ ഉപേക്ഷിച്ച് പോയതും അവരുടെ ഉപയോഗത്തിനുണ്ടായിരുന്ന വസ്തുക്കൾ കണ്ടെടുത്ത സത്യങ്ങളെ അവരുടെ വാസസ്ഥലമായിട്ട് നമ്മൾ ഗവേഷകർ കണക്കാക്കുന്നു. ഏറ്റവും പഴയ ആദിമ മനുഷ്യരായിട്ടുള്ള ഹൊമിനിഡുകൾ, ഹോമോ ഹെബിലിസ് എന്നിവർ വനവാസികൾ, മരത്തിൽ ജീവിച്ചവരുന്നു. ആദ്യത്തെ ആൾക്കാർ വാനരന്മാർ, ആസ്ട്രോലോപിതാക്കസ് എന്നൊക്കെ പറയുന്ന സമയത്ത് അവർ സ്ഥിരമായിട്ട് മരത്തിൽ കഴിയുന്ന ആൾക്കാരാണ്, മരത്തിൻ്റെ മുകളിൽ മറ്റും ജീവിച്ചിരുന്നത്. പിന്നീട് പുൽമേടുകൾ, തുറസായ സ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ ജീവിച്ചു. അതിനുശേഷമാണ് പിൽക്കാലത്ത് മനുഷ്യൻ ഗുഹയിൽ താമസമാക്കിയത്. ആഫ്രിക്കയിലും യൂറോപ്പിലും കണ്ടെത്തിയ തെളിവുകൾ ആദ്യകാല മനുഷ്യൻ്റെ വാസസ്ഥലത്തെ പറ്റി വിവരം നൽകുന്നുണ്ട്. ഫ്രാൻസിലെ ലസാരറ്റി, അൽത്തിമാർ എന്നുള്ള ഗുഹകളിൽ നിന്നും ഗുഹാചിത്രങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, കത്തിക്കരിഞ്ഞ എല്ലുകളും കളിമൺ കഷ്ണങ്ങളൊക്കെ അവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വാസസ്ഥലങ്ങൾ ആദ്യകാലത്ത് മനുഷ്യൻ കാട്ടിൽ അല്ലെങ്കിൽ വനത്തിൽ മരത്തിൻ്റെ മുകളിലും മറ്റും താമസിച്ചു, പിന്നീട് പുൽമേടുകളിൽ തുറസായ സ്ഥലങ്ങളിൽ താമസിക്കാൻ തുടങ്ങി, പിന്നീട് അവൻ അടച്ചുറപ്പുള്ള ഗുഹകൾ തേടാൻ തുടങ്ങി ഗുഹാ നിവാസികളെ. ദെൻ തീയുടെ കണ്ടുപിടുത്തം ആദ്യകാല മനുഷ്യൻ്റെ ജീവിതത്തിൽ പ്രധാന വൈത്തിരിവാണ്. മനുഷ്യൻ്റെ രണ്ട് പ്രധാനപ്പെട്ട കണ്ടുപിടുത്തമാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്, ഒന്ന് തീയും രണ്ടാമത്തെ ചക്രവുമാണ് എന്നുള്ളത് പറയുന്നുണ്ട്. ഇതിൽ ആദിമ മനുഷ്യൻ കണ്ടെത്തിയിട്ടുള്ള ആദ്യകാല മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും കിട്ടുന്ന മാംസങ്ങൾ വേവിച്ച് തിന്നാൻ അവർ പഠിച്ചു എന്നുള്ളത്, ഗുഹക്കുള്ളിൽ ചൂടും വെളിച്ചം കിട്ടാൻ, വന്യമൃഗങ്ങളെ ഭയപ്പെടുത്താൻ, അതുപോലെ തന്നെ ശിലാ ഉപകരണങ്ങൾ കാഠിന്യം കൂട്ടാൻ, പാചകത്തിന് ഇതിനൊക്കെ വേണ്ടിയിട്ട് അവർ തീ ഉപയോഗിച്ചിരുന്നു എന്നാണ്. ഇതാണ് ഫോക്കസ് ഏരിയ റിലേറ്റഡ് ആയിട്ടുള്ള പാഠങ്ങൾ. ഓക്കെ, അപ്പോൾ എൻ്റെ പ്ലസ് വൺ സ്റ്റഡി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടി 95562654789 എന്നുള്ള ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ ഇതിൻ്റെ താഴെയുള്ള ലിങ്ക് കൊടുക്കുന്നുണ്ട്, വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ഹിസ്റ്ററി, സോഷ്യോളജി, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, ഇംഗ്ലീഷ്, ഈ 5 സബ്ജക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും. ഓക്കെ, ഫോക്കസ് ഏരിയ ബേസ് ചെയ്തിട്ടുള്ള നോട്ടുകൾക്കും 95562654789 എന്നുള്ള നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ്, നോട്ടുകൾ ഷെയർ ചെയ്യുന്നതാണ്. താങ്ക് യു.